ഇന്നും ഞാൻ നിൽക്കുന്നത് അതേ ധൈര്യത്തോടു കൂടെയാണ്. എനിക്ക് ഇവരെ ഭയമില്ല. ഇവരെ വിചാരം ഒരു കേസ് വരുമ്പോൾ ഭയന്ന് നമ്മൾ വീട്ടിനകത്തിരിക്കുന്നു. അതാണ് ഇപ്പൊ ബീന കാസിം ചെയ്തത്. ബീന കാസിം പറയാണ് ആയിഷ ഇത് യൂട്യൂബിൽ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേരിൽ കേസ് കൊടുക്കുന്നു. ഞാൻ എനിക്ക് ചിരിയാ വന്നത്, കാരണം രാജ്യദ്രോഹ കുറ്റത്തെക്കാൾ വലിയ കുറ്റം ഇനി എന്താ വരാൻ. അതാണ് എന്റെ ചോദ്യം. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു കള്ള സ്റ്റോറിയാണ്, കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയ സ്റ്റോറിയാണ്. ഈ ലവ് ജിഹാദും ഈ 32,000 കേസും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മറ്റർ നമ്മള് കേരളത്തിൽ നടക്കാത്ത ഒരു കള്ള സ്റ്റോറിനെ അവരിങ്ങനെ കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഈ ബി ജെ പിക്കാർ എന്താ ചെയ്തത്? അതിനെ സപ്പോർട്ട് ചെയ്ത് അതിവിടെ ഉണ്ടെന്ന് പരത്തി. എനിക്കൊന്നുകൊണ്ട് ഈ ഈ സ്റ്റേറ്റ് വിട്ട് വേറെ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ബിലീവ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഉണ്ടെന്നാണ്. ആ തരത്തിലാണ് ഇവരുടെ പ്രചരണം. ഓക്കെ, എന്നാ അവരതിനത്ര സപ്പോർട്ട് ചെയ്ത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ഇവരുടെ പല പോസ്റ്റുകളും കണ്ടതാണല്ലോ നമ്മള്. ഇവരുടെ ആളുകൾ പ്രതികരിച്ച രീതി എന്ന് വെച്ചാൽ ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതിനെ തടയിടാൻ കേന്ദ്ര സർക്കാരിന്റെ അല്ല സോറി നമ്മള് കേരള സർക്കാരിന് എന്താണ് അവകാശം, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ജനമാണ് ഇവരുടെ സിനിമ വേണ്ട കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്തത്. ഒരു സർക്കാരും ബാൻ ചെയ്തിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നമ്മളെ സർക്കാർ വിട്ടുകൊടുത്തു അല്ലേ, പക്ഷെ ജനം ബാൻ ചെയ്തു. കാരണം എന്താ, ഞങ്ങൾക്കറിയാം, എനിക്കും നിങ്ങൾക്കും നമ്മളെ പോലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ കേരളത്തിൽ അങ്ങനെ ഒരു സ്റ്റോറി ഇല്ല എന്ന്. ഞാനും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലാണ്. ഓക്കെ, നമുക്കൊക്കെ കണ്ട് മനസ്സിലായ കാര്യമാണ്. അപ്പൊ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളത് ബാൻ ചെയ്തു. അതേപോലൊരു സിനിമ അല്ല ലക്ഷദ്വീപിൽ നടക്കുന്ന ഈ കേസ്. ഇത് ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യം, ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിനെ ഇവര് റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ കൊല്ലാന്ന് പറയുമ്പോൾ ഒരു കുട്ടീനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ് അല്ലേ, ഭ്രൂണഹത്യ ചെയ്യാണെന്ന് വേണം നമുക്ക് പറയാം ഒരു സിനിമയെ. അതാണ് ഇവർ ഇപ്പൊ ചെയ്തോണ്ട്. അല്ല, ഇവര് റിലീസ് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നുമല്ല, ഇവർക്ക് ഞാൻ റിലീസ് ചെയ്യാനുള്ള പല അവസരങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവരാദ്യം പറഞ്ഞെന്ന് വെച്ചാൽ ആയിഷ ഇത്രയും പൈസ മുടക്കിയില്ലേ, 1.5 കോടി എന്നാണ് പറയണത്. ആ 1.5 കോടി മുടക്കിയില്ലേ, അപ്പൊ പിന്നെ നമുക്കിനി റിലീസ് ചെയ്യണമെങ്കിൽ 10-30 ലക്ഷം രൂപയെങ്കിലും വേണ്ടേ, അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നമ്മൾ ട്രസ്റ്റ് ചെയ്യും അല്ലെ. മാന്യമായിട്ടാണ് നമ്മളോട് പ്രൊഡ്യൂസർ പറയുന്നത്. ഇപ്പൊ മാത്രമല്ല ആ പ്രൊഡ്യൂസർ എന്നെ നേരിട്ട് കാണുക പോലും ഇല്ലാതെയാണ് ഇതിനു വേണ്ടി പൈസ സ്പെൻഡ് ചെയ്തിരുന്നത് ആ ക്വാറന്റൈൻ പീരീഡ്. ആ സമയത്ത് എനിക്ക് അവരോട് ആ ഒരു റെസ്പെക്ട് ഉണ്ട്. ഒരു ഹസ്ബൻഡിനോടല്ല, അത് അന്ന് ബ്ലോക്ക് ചെയ്തതാണ് ഞാൻ അയാളുടെ നമ്പർ. അതിനുശേഷം അവരുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ ഈ ബീന കാസിമുമായിട്ട് എനിക്ക് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നമ്മളെ ബാദുക്കാനെ കണ്ടു. എനിക്ക് എല്ലാവർക്കും അറിയാലോ ബാദുക്ക ഒക്കെ ഇതിന് സാക്ഷിയാണ്. ബാദുക്കാനെ പോയി കണ്ടു, എൻ്റെ കയ്യിലുള്ള ഫയൽ ഞാൻ കാണിച്ചു കൊടുത്തു. ബാദുക്ക പറഞ്ഞു റിലീസ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അവരോടൊന്ന് നമുക്ക് സംസാരിക്കാം, അടുത്ത സിറ്റിങ്സ് ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇവരോട് പോയി പറഞ്ഞു ഇവർ സംഭവിച്ചില്ല, ഇവർക്ക് പറ്റില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഇവര് ഇനി എന്താണോ ഇവരുടെ ഉദ്ദേശം, ഇനി OTT ആണ്. എന്നോടൊപ്പം പറഞ്ഞു നമുക്ക് ഇനി OTT നോക്കാം. ശരി, അത്ത ഞാൻ ഈ നമ്മളെ പൂച്ചേനെ കളിപ്പിക്കുന്ന പോലെയാണ് എന്നെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ OTT ക്കാരെ കണ്ട് അവരോട് സംസാരിച്ചു, അവരെന്നോട് എഗ്രി ചെയ്തു. ശരി ആയിഷ, ഞങ്ങൾക്ക് കാണാം, നീ എന്തൊരു കാര്യം ചെയ്യാം, എൻ്റെ ഒറിജിനൽ ഫയൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ട് നമുക്കൊരു സ്റ്റുഡിയോ എടുത്തു. ഞാൻ ഇവരോട് പറഞ്ഞു നമ്മൾ സ്റ്റുഡിയോ നോക്കുന്നുണ്ട് കാണാൻ, നിങ്ങളെ കയ്യിലാണ് ആ ഫയൽ ഇരിക്കണം, ഒന്ന് എൻ്റെ അത് ക്ലാരിറ്റി കുറവാണ്, സ്റ്റുഡിയോയിലിട്ട് കാണിക്കാൻ പറ്റില്ല, നമ്മളൊരു ലാപ്ടോപ്പിലിട്ട് കാണണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതിനാണ് അവർ നിഷേധിച്ചുകൊണ്ടിരുന്നത്.